നമസ്കാരം. പി ടി തോമസിന്റെ വിയോഗത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പുറത്തു വന്നിരിക്കുകയാണ്. മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം കോൺഗ്രസിന് മാത്രം അവസരം നൽകിയിട്ടുള്ള ചരിത്രമാണ് ഇവിടെയുള്ളത്. ഇത്തവണ പി ടി തോമസിന്റെ ഭാര്യ ഉമ തോമസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതിരിക്കുകയാണ് ഉമ തോമസ്. തൃക്കാക്കര വ്യക്തിപരമായി ഏറെ പരിചയമുള്ള മണ്ഡലമാണ്. പാർട്ടി തീരുമാനം വരാതെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിക്കാനാകില്ല. പി ടി തോമസ് അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആ അച്ചടക്കം തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. താൻ ഉറച്ച ഈശ്വര വിശ്വാസിയാണെന്നും നല്ലത് പ്രതീക്ഷിക്കുന്നതായും ഉമ തോമസ് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ പി ടി തോമസിന്റെ മണ്ഡലത്തിൽ ജയം പാർട്ടിക്ക് അനിവാര്യമാണ്. പി ടി വികാരം കൂടി മുതലെടുക്കാൻ ഉമ തോമസിനെ ഇറക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. കെ പി സി സിയിലെ അടിയന്തര യോഗവും ഉമ്മയുടെ പേരിനാകും മുൻഗണന നൽകുക. ഉമ്മയുമായി നേതാക്കൾ ഉടൻ സംസാരിച്ച് ഉറപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ കെ വി തോമസും മത്സര സാധ്യത തള്ളുന്നില്ല. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസ് ആശയവിനിമയം നടത്തിയിട്ടില്ല. എൽ ഡി എഫുമായി ആശയവിനിമയം ഉണ്ടായിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. വികസന രാഷ്ട്രീയത്തിനൊപ്പമാണെന്നും കെ വി തോമസ് ആവർത്തിച്ച് പറയുകയാണ്. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഇടതുമുന്നണിയുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് കെ വി തോമസ് പറയുന്നത്. വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. ഇടതും വലുതുമല്ല പ്രശ്നം, ജനങ്ങളാണ്. ഏറെ ബന്ധമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. പി ടിയുമായി വലിയ ആത്മബന്ധമുള്ള ആളുമാണ്. ഉമ്മയോട് വലിയ ബഹുമാനമാണുള്ളത്. ആര് ജയിക്കുമെന്നത് പ്രവചിക്കാൻ കഴിയില്ല. ജനങ്ങളാണെല്ലാം തീരുമാനിക്കുന്നത്. എല്ലാം ജനങ്ങൾ നോക്കി കാണുന്നുണ്ടെന്നും കെ വി തോമസ് പറയുന്നു. കേരയിൽ ഉൾപ്പെടെയുള്ള വിഷയം തെരഞ്ഞെടുപ്പിൽ ശക്തമാക്കാനാണ് യു ഡി എഫ് നീക്കം. ഈ വേളയിൽ കേരയിൽ പദ്ധതിക്കൊപ്പം നിൽക്കുന്ന കെ വി തോമസ് നിലപാട് കോൺഗ്രസിന് തലവേദനയാണ്. തെരഞ്ഞെടുപ്പ് മെയ് 31 നടക്കും. ജൂൺ 3 വോട്ടെണ്ണൽ. മെയ് 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മെയ് 16 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്നാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പി ടി തോമസിന്റെ പത്നി ഉപ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനയും. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തി 2020 ഇത്തവണ മത്സരിച്ചിരിക്കില്ല. ആം ആദ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കാനാണ് ആലോചന. കെജ്രിവാൾ എത്തി മുന്നണി പ്രഖ്യാപിച്ചാലും തൃക്കാക്കരയിൽ 2020 പരസ്യ പ്രചാരണത്തിന് ഇറങ്ങിയേക്കില്ല. ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രാരംഭ തയ്യാറെടുപ്പുകൾ ബി ജെ പി ഇതിനോടകം തുടക്കമുണ്ടെങ്കിലും ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അവർ എത്തിയിട്ടില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിലേത്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനായാൽ നിയമസഭയിലെ എൽ ഡി എഫ് അംഗബലം 100 100 സീറ്റുകളുടെ സർക്കാരിന്റെ 1 വാർഷികം ആഘോഷിക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതേസമയം സിൽവർ ലൈൻ വിഷയം വലിയ ചർച്ചയായ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് എന്നതും രാഷ്ട്രീയമായ വെല്ലുവിളിയായി സർക്കാരിന് മുന്നിലുണ്ട്. പാർട്ടി കോൺഗ്രസ് വരെ സംഘടനാ പരിപാടികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും 1 പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദ പരമ്പരകൾ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതും തിരഞ്ഞെടുപ്പിൽ വ്യക്തമാവും. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.